ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന പ്ലാന്റ് ഇതാ മണി പ്ലാന്റ് ആട്ടോ. അപ്പോൾ ദേണ്ട ഈ പോകുന്ന വഴിക്ക് ഒരു മതിൽ നിറയെ ഒരുപാട് നിപ്പുണ്ട് കേട്ടോ മണി പ്ലാന്റ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കട്ടിങ് നമ്മളെടുത്ത് പിന്നെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ചെത്തിയുടെ തൈ കേട്ടോ. കാട്ടിയെത്തിയാണെന്ന് തോന്നുന്നു കേട്ടോ, നിൽക്കുന്ന കണ്ടിട്ട് കാട്ടുചെത്തി പോലെ തോന്നി. അപ്പോൾ നല്ല ഭംഗിയായിട്ട് അതവിടെ നല്ല റെഡ് കളറിൽ ആണ് നിപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ക്യാമറയെ കാണുമ്പോൾ വേറൊരു കളറായിട്ട് നമുക്ക് തോന്നുന്നതാണ് കേട്ടോ, പക്ഷെ നല്ല റെഡ് കളറാണ്. പിന്നെ കിട്ടുന്നതാണ്ട് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല, പക്ഷേ നമ്മൾ സാധാരണ പോകുന്ന വഴികളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്ലാന്റ് നിറച്ച് ഫ്ലവറൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഫ്ലവറിന് തന്നെ ഒരു പ്രത്യേക അട്രാക്ഷനാണ് കേട്ടോ. ആ ഒരു ഭാഗത്ത് ഒരുപാട് നിൽപ്പുണ്ട് തൈകൾ. അപ്പം ഞാൻ ഈ ഒരു തൈയെ പിടിച്ച് വലിച്ചപ്പോഴത്തേക്ക് അത് വലുതായ വലിയ കമ്പായിരുന്നു. അതാ ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ അതുപോലെ തന്നെ നിൽപ്പുണ്ട്, പക്ഷേ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, വലിയ തൈ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഞാനിവിടെ വന്നിട്ട് ചെറിയൊരു തൈ നോക്കി തന്നെ എടുത്തുകൊണ്ട് പോയി കേട്ടോ. പിന്നെ നമുക്ക് കിട്ടുന്നതാണ്ടേ ഈ ഒരു കൊങ്ങണിയാണേ. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാ ഭാഗത്തും കൊങ്ങണി ഒരുപാട് നിറഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. ഉള്ള കൊങ്ങണികളെല്ലാം നിറയെ പൂക്കളുമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ ഒരു കൊങ്ങണിയുടെ ഫ്ലവർ കാണാനായിട്ട്. ഇപ്പം നല്ല രസമായിട്ട് അതവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്ത്, പിന്നെ കട്ടിംഗ് ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ, നല്ല പച്ച കളറായിട്ട് ഒരുപാട് നിപ്പുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്തായിട്ട് ഒരു കയ്യാല പോലുള്ളൊരു ഭാഗത്തായിട്ടാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ ഭംഗി നോക്കിയൊക്കെ എത്ര രസമായിട്ടാണ് അത് നിൽക്കുന്നത് നോക്കി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നല്ല നല്ല കമൻസും ഇടുക കേട്ടോ. ഈ ഒരു കൊങ്ങണി ആ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ, വഴി സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ മറ്റേ ആ കൊങ്ങണീനെ കഴിഞ്ഞ് ഒരു ചെറിയ വ്യത്യാസമുള്ളതുകൊണ്ട് വീഡിയോ എടുത്താ കേട്ടോ. ഞാൻ ഇതിൻ്റെയും കട്ടിംഗ് ഒന്നും എടുത്തില്ല കേട്ടോ. നല്ല ഭംഗിയായിട്ട് അതവിടെ നിൽപ്പുണ്ട് കേട്ടോ. അടുത്ത ഒരു പ്ലാന്റ് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. ഇതാണ്ട് ഈ ഒരു പ്ലാന്റ് ആട്ടോ, ഒരു നല്ല റോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് അതായി ഒരു പോസ്റ്റ് പോലത്തെ ഈ ഒരു കമ്പിയിലോട്ട് ഇങ്ങനെ പടർന്നിങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു പ്ലാന്റൊക്കെ കേട്ടോ. ഇതിൻ്റെ ഒരു കട്ടിങ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റായത് എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരു പ്ലാന്റായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു കട്ടിങ് കൊടുത്തു. പിന്നെ ഇതിങ്ങനെ നീണ്ട് 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 പോകും കേട്ടോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ടിരുന്നുള്ളൂവേ. ഇനി കിട്ടുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് അഗ്ലോണിമയുടെ ഒരു പ്ലാന്റാണ് കേട്ടോ. അത് ഒരു വീടിൻ്റെ പുറകുവശത്താണ് കേട്ടോ. ആ വീട്ടുകാരോട് നമ്മൾ പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ കയറി ഈ ഒരു പ്ലാന്റ് എടുക്കാനായിട്ട് ചെന്ന കേട്ടോ. അവരുടെ കാടൊക്കെ വെട്ടി തെളിക്കാനായിട്ട് ഇരിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ കണ്ടത് ഈ ഒരു പ്ലാന്റ് ആ ഒരു ഭാഗത്ത് ഒരുപാട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് കേട്ടോ മുഴുവൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ രണ്ട് മൂന്നാല് കട്ടിങ്സ് നമ്മൾ പറിച്ചെടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. അപ്പോൾ നല്ല നന്നായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. കാരണം വെച്ചാൽ നല്ല വളമുള്ള മണ്ണൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് ആ ഇലകൾക്കൊക്കെ നല്ല കരുത്തോടുകൂടിയാട്ടോ നിൽക്കുന്നത്. ഈ ഒരു പ്ലാന്റൊക്കെ ഞാൻ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചപ്പോൾ നല്ല റേറ്റൊക്കെ കൊടുത്തൊക്കെയാണ് കേട്ടോ. ഒരു വർഷം മുമ്പൊക്കെ ഞാൻ മേടിച്ചത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിൽ വീഡിയോയിൽ സെയിലിട്ട് കുറേയൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും കിട്ടിയ സന്തോഷത്തിൽ കുറേ മൂന്നാല് പ്ലാന്റ്സ് നമ്മൾ എടുത്തു. അപ്പോൾ ഈ ഒരു അഗ്ലോണിമ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ മണി പ്ലാന്റ് നിൽപ്പുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കട്ടിങ് ഞാൻ എടുത്തു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ അവിടെ നിൽക്കുന്നതാണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരെണ്ണവും ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ
വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയും പ്ലാന്റ്സ് കിട്ടി, ഇപ്പം ഭയങ്കര ഹാപ്പിയായി കേട്ടോ. അപ്പം ഈ ഒരു പ്ലാന്റ്സൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ട് നട്ടിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ ചാനലിൽ സപ്പോർട്ട് എല്ലാവരും നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു.